അപ്പോൾ ഒരു കോമ്പറ്റീറ്റീവ് ഫീൽഡിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ആണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് കാരണം ഒരു അധ്യാപകൻ എന്നുള്ള സ്ഥിതിക്ക് എങ്ങനെ പഠിക്കണം എവിടെ പഠിക്കണം എങ്ങനെ കൂടുതൽ മാർക്ക് നേടാം എത്ര ഫാസ്റ്റായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം ഹലോ ഫ്രണ്ട്സ് എൻ്റെ പേര് മുരുകൻ ഞാൻ കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഞങ്ങളൊരു പുതിയ കോഴ്സ് തുടങ്ങാൻ പോവുകയാണ് കെ എസ് ഇ ബി സബ് എഞ്ചിനീയർ അതിൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് പ്രസിദ്ധപ്പെടുത്തിയിട്ടില്ല പക്ഷേ ഈ വരും കാലങ്ങളിൽ നൂറ് ശതമാനം വരും എന്നുള്ള ഉറപ്പാണ് ഏകദേശം നൂറ്റി നാൽപ്പത്തൊമ്പത് വേക്കൻസിയാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് നീ എക്സാം വരുമ്പോഴത്തേക്ക് അതൊക്കെ ഓൾമോസ്റ്റ് ഡബിൾ ആകാനുള്ള സാധ്യതയുണ്ട് അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇതിൻ്റെ സിലബസ് നിങ്ങളിത് എങ്ങനെ പഠിക്കണം എങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയാണ് കാരണം ഒരു അധ്യാപകന് മാത്രമേ എങ്ങനെ പഠിക്കണം എങ്ങനെ പഠിച്ചാൽ കൂടുതൽ മാർക്ക് കിട്ടും എന്നൊക്കെ പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതിൻ്റെ സിലബസ് തുടങ്ങുന്നത് ഇത് ഞങ്ങൾ പഴയ സിലബസ് രണ്ടായിരത്തി പതിമൂന്നിൽ കിട്ടിയ സിലബസ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇതിനു മുന്നേ സബ് എഞ്ചിനീയറിൻ്റെ പരീക്ഷ കണ്ടക്ട് ചെയ്തത് അപ്പോൾ ഏകദേശം എട്ട് വർഷത്തോളം ആകുന്നു ഒരുപാട് വേക്കൻസി ഇപ്പോൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഒരുപാട് വേക്കൻസി ഉണ്ട് പക്ഷേ ഒരു പി പോലത്തെ ഒരു എക്സാം നമുക്ക് കിട്ടണമെങ്കിൽ ഹൈലി കോമ്പറ്റേറ്റീവ് ആണ് അപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് ഫീൽഡിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ആണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് കാരണം ഒരു അധ്യാപകൻ എന്നുള്ള സ്ഥിതിക്ക് എങ്ങനെ പഠിക്കണം എവിടെ പഠിക്കണം എങ്ങനെ കൂടുതൽ മാർക്ക് നേടാം എത്ര ഫാസ്റ്റായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം കാരണം ഒരു അതായത് നൂറ് ക്വസ്റ്റ്യൻ എഴുപത്തഞ്ച് മിനിറ്റിലാണ് നിങ്ങൾക്ക് ഇത് അപ്പിയ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യേണ്ടത് ഈ നൂറ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു വാസ്റ്റ് സിലബസിൽ നിന്ന് എടുത്തൊരു നൂറ് ക്വസ്റ്റ്യൻ ആണ് ചിലതൊക്കെ ടഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചിലത് ആയിരിക്കും അപ്പം നിങ്ങളുടെ ഐഡിയ ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ നിങ്ങളുടെ ഐഡിയ ഏത് ടോപ്പിക്ക് നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിക്കുക ഏത് ടോപ്പിക്ക് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും ആ രീതിയിൽ വേണം പ്രിപ്പയർ ചെയ്യാൻ കാരണം ചില ടോപ്പിക്കൊക്കെ നമ്മൾ എത്ര പഠിച്ചാലും കാര്യമായി ആൻസർ ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമുക്ക് നിശ്ചിത ടൈമിൽ വളരെ ഫാസ്റ്റായിട്ട് ആൻസർ ചെയ്യണമെങ്കിൽ ചില ടോപ്പിക്കൊക്കെ വളരെ എളുപ്പം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഈ സിലബസിനെ പറ്റി ഞാൻ ഏകദേശം ഒരു ഐഡിയ പറയാൻ പോകുന്നത് ആ സ്യൂഷൽ ഒരു സബ്ജക്റ്റ് നമ്മൾ തുടങ്ങുമ്പോൾ അതിൻ്റെ യൂണിറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏതൊക്കെ ക്വാണ്ടിറ്റീസ് ആണ് നമ്മുടെ ഇലക്ട്രിക്കൽ എൻജിനീയറിങ്ങിലുള്ളത് അതിൻ്റെ യൂണിറ്റ് എന്തൊക്കെയാണ് ഇതിൽ നിന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയായാലും വരും നിന്ന് വോൾട്ടേജ് കറണ്ട് റെസിസ്റ്റൻസ് കണ്ടക്റ്റൻസ് പെർമിബിലിറ്റി പെർമിറ്റിവിറ്റി പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇതിൻ്റെയൊക്കെ യൂണിറ്റ് എന്താണ് നമ്മൾ സാധാരണ പഠിക്കുന്നത് എൻജിനീയറിംഗ് പഠിക്കുന്ന എസ് ഐ സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണ് എസ് ഐ സിസ്റ്റം ഓഫ് യൂണിറ്റ് ആർ എം കെ എസ് ഐ യൂണിറ്റ് എന്ന് നമ്മൾ പറയുക അപ്പോൾ ഓരോ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റിയുടെയും യൂണിറ്റ് നമ്മൾ പെർഫെക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം കാരണം യൂണിറ്റ് അറിഞ്ഞുവിടെങ്കിൽ നമുക്ക് ഫാസ്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഏത് ക്വസ്റ്റിനും നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റണം അല്ലേ എഴുപത്തഞ്ച് മിനിറ്റിനകത്താണ് നമ്മൾ നൂറ് ക്വസ്റ്റിന് അറ്റംപ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഈ നൂറ് ക്വസ്റ്റ്യനിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻ തെറ്റില്ലാണ്ട് ആരാണോ അറ്റംപ്റ്റ് ചെയ്യുക അവർക്കായിരിക്കും കൂടുതൽ മാർക്ക് കിട്ടുക അപ്പോൾ ഇതുപോലെ ഒരു കോമ്പറ്റീറ്റീവ് എക്സാം നമ്മൾ അപ്പിയർ ചെയ്യുമ്പോൾ നമുക്ക് എത്രമാത്രം മാർക്ക് കിട്ടിയാൽ ജോലി കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ്ങനെ എക്സാം എഴുതുമ്പോൾ ഏകദേശം ഒരു എഴുപത് മുതൽ എൺപത് ശതമാനം വരെ നമുക്ക് ആക്കുറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സെവൻറ്റി ടു എറ്റി പെർസെൻറ്റ് നമുക്ക് ആക്കുറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കാരണം നൈറ്റി മാർക്കിംഗ് ഉണ്ടാവും അല്ലേ അപ്പം നമ്മുടെ മാർക്ക് നഷ്ടപ്പെടാണ്ട് ഒരു എഴുപത് എൺപത് മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ജോലി ഉറപ്പായിട്ട് കിട്ടും കാരണം പല കുട്ടികളും കാര്യമായ പ്രിപ്പറേഷൻ ഇല്ലാണ്ടാണ് ഒരു എക്സാം അറ്റ്പിയർ ചെയ്യുക ചെല്ലു വിചാരിക്കും അവസാനം നമുക്ക് പഠിക്കാം പരീക്ഷ വരുന്നതിന് ഒരാഴ്ച മുന്നേ രണ്ടാഴ്ച മുന്നേ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷ എളുപ്പം എഴുതാൻ പറ്റും അങ്ങനെയല്ല നമ്മളൊരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ആ സബ്ജെക്ടിൻ്റെ നൂലാമാലകളിൽ നമ്മൾ പഠിച്ചിരിക്കണം അതിൻ്റെ എങ്ങനെ പഠിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാം അതിൻ്റെ എന്താ പറയുക കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് പറയും അപ്പോൾ ഒരു സബ്ജക്റ്റിൻ്റെ കൺസെപ്റ്റ് അറിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് നമുക്കൊരു പേപ്പർ സോൾവ് ചെയ്യാൻ പറ്റും അപ്പോൾ കൺസെപ്റ്റ് അറിയലാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പോൾ കൺസെപ്റ്റ് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഓരോ ടോപ്പിക്കും നന്നായിട്ട് പഠിക്കണം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഡിസൈഡ് ചെയ്യണം ഏത് ടോപ്പിക്ക് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റും കാരണം ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന സിലബസ് എന്ന് പറയുന്നത് വളരെ വാസ്റ്റാണ് അപ്പോൾ എല്ലാ ടോപ്പിക്കും നമുക്ക് നൂറ് ശതമാനം ശ്രദ്ധയോടുകൂടി പഠിക്കാൻ പറ്റത്തില്ല ചില ടോപ്പിക്കൊക്കെ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും അപ്പോൾ അതുപോലത്തെ ടോപ്പിക്ക് വേണം നിങ്ങൾ സെലക്ട് ചെയ്ത് നന്നായിട്ട് പഠിക്കാൻ കാരണം പഠിക്കുന്ന ടോപ്പിക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് പഠിക്കുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോമ്പറ്റീറ്റീവ് എക്സാമിന് കാരണം എല്ലാ ടോപ്പിക്കും നൂറ് ശതമാനം പെർഫെക്ഷൻ വേണ്ടി നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല ഒരു ഹ്യൂമൻ ബീയിങ്ങിന് സാധ്യമല്ലാത്തൊരു കാര്യമാണ് അപ്പം നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താണ് അതിനുവേണ്ടി കുറേ ടൈം കുറേ ദിവസം നമുക്ക് അതിനുവേണ്ടി ഡിവേർട്ട് ചെയ്യേണ്ടി വരും കാരണം അവസാനത്തെ മിനിറ്റിൽ അതായത് ലാസ്റ്റ് ഒരു വീക്ക് രണ്ടാഴ്ച പഠിച്ചാൽ നമുക്ക് നല്ല മാർക്ക് കിട്ടത്തില്ല എന്നുള്ള ഉറപ്പാണ് കാരണം സബ്ജക്റ്റ് അറിയണം സബ്ജക്റ്റിൻ്റെ കൺസെപ്റ്റ് കിട്ടണം എന്നാലേ നമുക്ക് സ്പീഡിൽ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം നമ്മൾ അവിടെ ചെന്നിരുന്ന പേപ്പർ വായിച്ചിട്ട് അതിനെപ്പറ്റി ചിന്തിച്ച് ആൻസർ ചെയ്യാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അമ്പതെണ്ണത്തിലൊരു ഇരുപതെണ്ണം മുപ്പതെണ്ണം പോലും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നമുക്കൊരു ക്വസ്റ്റൻ വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ഇന്നതാണെന്ന് ആ എ ബി സി ഡി അതിൻ്റെ ചോയ്സ് നോക്കിയാൽ അറിഞ്ഞിരിക്കണം അപ്പോൾ അത് വളരെ ഫാസ്റ്റ് അത് കൺസെപ്റ്റ് കിട്ടിയാൽ മാത്രമേ അങ്ങനെ പെട്ടെന്ന് നമുക്ക് ആൻസറ് പിക്കപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് എല്ലാ ടോപ്പിക്കും നൂറ് ശതമാനം പെർഫക്ഷനൽ പഠിക്കാതെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയ ടോപ്പിക്ക് നൂറ് ശതമാനം പെർഫേഷനിലൂടെ പഠിക്കുക അതാണ് നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിൽ ചെയ്യേണ്ടത് അങ്ങനെ ഏതൊക്കെ ടോപ്പിക്ക് നമുക്ക് നന്നായിട്ട് പഠിക്കാം അതിനെപ്പറ്റിയാണ് ഞാനിവിടെ നിങ്ങളോട് പറയാൻ പോകുന്നത് അപ്പോൾ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ക്വാണ്ടിറ്റീസ് അതിൻ്റെ ഒക്കെ നന്നായിട്ട് പഠിക്കുക കാരണം ഇത് ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിന് പോയി പോയാലും അതിൻ്റെ യൂണിറ്റിന്ന് ഒരു ക്വസ്റ്റ്യൻ വരുമെന്നുള്ള ഉറപ്പാണ് അല്ല ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അത്ര ഒരു മാർഗാണ് സോ യൂണിറ്റ്സ് ആൻഡ് ഡയ്മെൻഷൻ നന്നായിട്ട് മനസ്സിലാക്കുക അത് വളരെ സിമ്പിൾ ആണ് ബേസിക് കാര്യങ്ങളാണ് ഇനി അടുത്തത് ഒരു സബ്ജക്റ്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റ് തുടങ്ങുന്നത് അതിൻ്റെ അനാലിസിസിലാണ് കാരണം ഒരു സബ്ജക്റ്റ് തന്നെ രണ്ട് രീതിയിലാണ് നമ്മൾ ക്ല നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഒന്ന് അനാലിസിസ് എന്നും പറയും മറ്റേ സിന്തസിസ് എന്നും പറയും ഇവിടെ നമുക്ക് സിന്തസിസിനെ പറ്റി കാര്യമായി ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല അത് ഹയർ ലെവലാണ് നമ്മളൊരു സി സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സിന്തസൈസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് സിന്തസൈസ് ചെയ്യുക അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുക എന്ന് പഠിക്കുക ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് ഇത് ഡിപ്ലോമ ലെവൽ എക്സാമാണ് അല്ലേ അപ്പോൾ ഒരു ഡിപ്ലോമ ലെവൽ എക്സാമിന് അതിൻ്റെ പ്രാക്ടിക്കൽ ആസ്പെക്റ്റിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അപ്പം നമ്മൾ എൻ്റെ സബ്ജക്റ്റ് തുടങ്ങുന്നത് ഡി സി നെറ്റ്വർക്ക് അനാലിസിസ് ആണ് ഡി സി നെറ്റ്വർക്ക് അനാലിസിസ് നമുക്കറിയാം ഡി സി നെറ്റ്വർക്ക് എങ്ങനെ അനലൈസ് ചെയ്യണം നമുക്ക് കെ വി എൽ അപ്ലൈ ചെയ്യണം കെ സി എൽ ക്രിച്ചോസ് വോൾട്ടേജിലോ അപ്ലൈ ചെയ്യണം ക്രിച്ചോസ് ലോ അപ്ലൈ ചെയ്യണം എന്നിട്ട് നമുക്ക് അൺനോൺ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം അൺനോൺ വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെങ്കിൽ പവർ കാൽക്കുലേറ്റ് ചെയ്യണം അതിനാണ് ഡി സി അനാലിസിസ് എന്ന് പറയുക അപ്പോൾ കെ വിയിലും കെ സിയിലും ഒക്കെ നമുക്ക് എപ്പോൾ ചോദിച്ചാലും അറിഞ്ഞിരിക്കണം കെ വിയിലും കെ സിയിലും ഇനിയും തന്നിരിക്കുന്ന ഒരു സർക്യൂട്ട് ചിലപ്പോൾ ഒരുപാട് മെഷ് കാണും അതായത് ഒരുപാട് ക്ലോസ്ഡ് സർക്യൂട്ട് കാണും ഒരുപാട് സോഴ്സ് കാണും അതൊക്കെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും ചില സർക്യൂട്ടിനകത്ത് എ സിയും കാണും ഡി സിയും കാണും അതൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ എ സിയും ഡി നമ്മൾ എങ്ങനെ ചെയ്യണം എന്ന് പല കുട്ടികൾക്ക് അറിഞ്ഞുകൂടാം അപ്പോൾ ഒരു സർക്യൂട്ടിനകത്ത് എ സിയും ഡി സിയും ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഈ എ സി മാത്രം വെച്ച് അനലൈസ് ചെയ്യുക ഡി സി മാത്രം വെച്ച് അനലൈസ് ചെയ്യുക എന്നിട്ട് ഈ ആൻസർ രണ്ടു കൂടെ കൂട്ടിയാൽ നമ്മുടെ ടോട്ടൽ റിസൾട്ട് കിട്ടും ഇതിനാണ് നമ്മൾ സൂപ്പർ പൊസിഷൻ എന്ന് പറയുക അപ്പോൾ നമ്മുടെ നെറ്റ്വർക്ക് തീയറത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തീയറമാണ് സൂപ്പർ പൊസിഷൻ തിയറം വളരെ എളുപ്പം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും സൂപ്പർ പോസിഷൻ തിയറും വെച്ച് സൂപ്പർ പൊസിഷൻ തീയർ എപ്പ് എപ്പോൾ അപ്ലൈ ചെയ്യണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എ സിയും ഡി സിയും ഉണ്ടെങ്കിൽ മാത്രമേ സൂപ്പർ പോസിഷൻ അപ്ലൈ ചെയ്യാവുള്ളൂ അതായത് കുറേ ഒരു മൂന്ന് ഡി സി സോൾസ് തന്നിട്ട് കറണ്ട് കാൽക്കൂട്ട് ഞാൻ പറഞ്ഞാൽ മൂന്നു പ്രാവശ്യം സൂപ്പർ പോഷൻ ചെയ്യണം അത് ഒരു ഒരു രീതിയിൽ നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിന് ചെയ്യാൻ പാടില്ല അപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മൾ സൂപ്പർ പോസിഷൻ തിയറ് അപ്ലൈ ചെയ്യണമെങ്കിൽ അവിടെ ഡി സി സോൾസ് എ സി സോൾസും ഉണ്ടായിരിക്കണം അത് വളരെ കമ്പൽസറി ആണ് അപ്പോൾ ഡി സി സോഴ്സ് മാത്രമാണ് ഒരു സർക്കിട്ടിന്തിനകത്തുള്ളത് അല്ലെങ്കിൽ എ സി സോഴ്സ് മാത്രമാണ് ഒരു സർക്യൂട്ടിനകത്തുള്ളതെങ്കിൽ നമ്മൾ കെ വി വെച്ച് അനലൈസ് ചെയ്യും നമ്മൾ കെ സി വെച്ച് അനലൈസ് ചെയ്യും മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ അവിടെ കറണ്ട് ഡിവിഷൻ ഫോർമുല ഉപയോഗിക്കും അല്ലെങ്കിൽ വോൾട്ടേജ് ഡിവിഷൻ ഫോർമുല ഉപയോഗിക്കും അപ്പോൾ കെ വി എൽ കെ സി എൽ കറണ്ട് ഡിവൈഡർ റൂൾ വോൾട്ടേജ് ഡിവൈഡർ റൂൾ ഇതൊക്കെ വെച്ചിട്ടാണ് സാധാരണ ഒരു സിമ്പിൾ നെറ്റ്വർക്ക് അനലൈസ് ചെയ്യുന്നത് ഇനി വേറൊരു കണ്ടീഷനിൽ നമ്മുടെ ലോഡ് കാരണം ഏത് സിസ്റ്റത്തിൻ്റെ ഉദ്ദേശം എന്താണ് ഒരു ലോഡ് ഓപ്പറേറ്റ് ചെയ്യുക അല്ലേ ലോഡ് ഓപ്പറേറ്റ് ചെയ്യുക ഫോർ എക്സാമ്പിൾ ഒരു ജനറേറ്റർ നമുക്ക് നമ്മൾ പഠിക്കുകയാണ് ഈ ജനറേറ്ററിൻ്റെ ഉപയോഗം എന്താണ് ഒരു മോട്ടറിനെ വർക്ക് ചെയ്യുക അപ്പോൾ ഒരു ലോഡ് കാണുക എല്ലാ സിസ്റ്റത്തിനകത്തും ഒരു ലോഡ് കാണും ഈ ലോഡ് ഫിക്സ്ഡ് ലോഡ് ആകാം വേരിയബിൾ ലോഡ് ആകാം ലോഡ് മാറിക്കൊണ്ടിരിക്കുക ലോഡിൻ്റെ റെസിസ്റ്റൻസ് ഒരു സിഗറോ ടു ഹൺഡ്രഡോ മാറ്റം ഉണ്ടാകും ഒന്ന് വണ്ണ് അല്ലെങ്കിൽ സിഗറോ ടു ഇൻഫിനിറ്റ് ടോമിലേക്ക് മാറാം ഒന്നിനെ ഷോർട്ട് സർക്യൂട്ടെന്നും മറ്റേതിനെ ഷോർട്ട് ഓപ്പൺ സർക്യൂട്ട് എന്നും വിളിക്കും അപ്പോൾ ലോഡ് മാറുന്ന ഒരു സർക്യൂട്ടിനകത്ത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല നമ്മൾ കെ വിയിലോ കേസിലോ അപ്ലൈ ചെയ്യാൻ പാടില്ല അവിടെ നമ്മൾ എന്ത് ചെയ്യണം അവിടെ വേറെ രണ്ട് തിയറംസ് ഉണ്ട് അതിനാണ് തെവിനിൻസ് സ്റ്റിയറം ആ നോട്ടൻ സ്റ്റിയർ എന്ന് വിളിക്കുക അപ്പോൾ തെവിനിൻസ് സ്റ്റിയറവും നോട്ടൻ സ്റ്റിയറും നമ്മൾ എപ്പോഴും അപ്ലൈ ചെയ്യണം വെൻ ദി ലോഡ് ഈസ് വേരിയബിൾ വൺ അപ്പോൾ ലോഡ് മാറുന്ന ഒരു സിറ്റുവേഷനിൽ ഒരു സർക്യൂട്ടിൽ ഉണ്ടാകുകയാണെങ്കിൽ അവിടെ നമുക്ക് മെഷ അനാലിസിസോ നോഡൽ അനാലിസിസോ സൂപ്പർ പൊസിഷൻ തിയറമോ ഒരിക്കലും അപ്ലൈ ചെയ്യാൻ പാടില്ല കാരണം അത് ഒരുപാട് ടൈം എടുക്കും കാരണം നമ്മളെ സംബന്ധിച്ച് ടൈമാണ് ഇമ്പോർട്ടൻറ്റ് അല്ലേ കോമ്പറ്റേറ്റീവ് എക്സാമിലെ ടൈമാണ് ഇമ്പോർട്ടൻറ്റ് ആ മിനി ലിമിറ്റഡ് ടൈമിൽ മാക്സിമം ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക തെറ്റ് ഒഴിവാക്കുക എങ്കിൽ മാത്രമേ നമുക്ക് നല്ല സ്കോർ കിട്ടത്തുള്ളൂ അപ്പം ലോഡ് വേരിയബിൾ ആണെങ്കിൽ നമ്മൾ മെഷ അനാലിസിസോ നോഡൽ അനാലിസിസോ സൂപ്പർ പൊസിഷൻ തിയറമോ അപ്ലൈ ചെയ്തുകൂടാ അവിടെ നമുക്ക് അവൈലബിൾ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ തെവിലിൻ തിയറം അല്ലെങ്കിൽ നോട്ടൻ സീറം ഈ തെവിനൻസ് തീർ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഒരു സോഴ്സിനെ തന്നിരിക്കുന്ന ഒരു നെറ്റ്വർക്കിനെ ഒരു ആയിട്ട് മാറ്റുക അതിനാണ് തെവിനൻ സ്റ്റീർ എന്ന് വിളിക്കുക അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഒരു നെറ്റ്വർക്കിനെ ഒരു സിംഗിൾ കറണ്ടിലേക്ക് മാറ്റുക അതിനാണ് നോട്ടൻ സ്റ്റീർ എന്ന് വിളിക്കുക അങ്ങനെ നമുക്കൊരു വേരിയബിൾ ലോഡിങ് സർക്യൂട്ടിന് നമുക്ക് സോൾവ് ചെയ്യാം ഇതാണ് ആദ്യത്തെ ടോപ്പിക് ഡി സി നെറ്റ്വർക്ക്സ് ആൻഡ് ദയർ ആപ്ലിക്കേഷൻസ് നെറ്റ്വർക്ക് തിയറി എന്ന് പറയും നെറ്റ്വർക്ക് തിയറി ആൻഡ് നെറ്റ്വർക്ക് തിയറൻസ് ഇതുപോലെ തന്നെ നമുക്ക് എ സി സർക്യൂട്ടുണ്ട് എ സി ഫണ്ടമെൻ്റൽസ് എന്ന് വിളിക്കും എ സി ഫണ്ടമെൻ്റൽസ് അവിടെ ഒരു എ സി സർക്യൂട്ട് തന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാന്ന് സോൾവ് ചെയ്യണം ആ എ സി സർക്യൂട്ടിനകത്ത് ഒരു സയൻസ് ഉടൽ വോൾട്ടേജ് സോഴ്സ് കാണും അല്ലെങ്കിൽ കറണ്ട് സോഴ്സ് കാണും അവിടെ റെസിസ്റ്റൻസ് കാണും ഇൻഡക്റ്റൻസ് കാണും കപ്പാസിറ്റൻസ് കാണും അപ്പം നമ്മളവിടെ അറിഞ്ഞിരിക്കാൻ എന്താണ് നമ്മുടെ കറണ്ട് നമ്മുടെ ഒരു സർക്യൂട്ടിനകത്ത് കറൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ആ സർക്യൂട്ടിലെ ഒപ്പോസിഷൻ ഈ ഓപ്പോസിഷനെ നമ്മൾ എ സി സർക്കിളിൽ വിളിക്കും ഇമ്പോർട്ടൻസ് അപ്പം ഓരോ ബ്രാഞ്ചിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയണം ഒരു റെസിസ്റ്റെർ നെറ്റ്വർക്കിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ആറ് തന്നെയാണ് ഒരു ഇൻഡക്ടറിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എന്താണ് ജെ എക്സ് എൽ ആണ് എക്സ് എൽ എന്ന് പറഞ്ഞാൽ ടു പൈ എഫ് ഇൻറ്റു എൽ അതുപോലെ കപ്പാസിൻ്റെ വൺ ബൈ ഒമേഗാ സി അല്ലെങ്കിൽ ജെ ഒമേഗാ സി ഇതിലായില്ലേ അപ്പം ഈ തന്നിരിക്കുന്ന ഇൻഡക്റ്റൻസിനെ അല്ലെങ്കിൽ കപ്പാസിൻസിനെ റിയാക്റ്റൻസിലേക്ക് ആദ്യം കൺവേർട്ട് ചെയ്തിട്ടുമാണ് അത് പ്രോബ്ലം ചെയ്യാനായിട്ട് അപ്പോൾ തിയറി അറിഞ്ഞാൽ മാത്രമേ ആ കൺവേർഷൻ പോസിബിൾ ആകത്തുള്ളൂ അങ്ങനെയാണ് നമ്മൾ എ സി നെറ്റ്വർക്ക് സോൾവ് ചെയ്യുന്നത് അപ്പോൾ എ സി നെറ്റ്വർക്ക് സോൾവ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുക അത് ഹെൻറി വാലിയിലാണോ തന്നിരിക്കുന്നത് ഫാരഡ് വാലിയിലാണോ തന്നിരിക്കുന്നത് ഓമിലാണോ തന്നിരിക്കുന്നത് നോക്കുക ഓമിലാണെങ്കിൽ ആ പ്രോബ്ലം അതേ രീതിയിലങ്ങ് അങ്ങ് ചെയ്യുക ഹെൻറിയിലാണെങ്കിൽ അതിൽ ഓമിലേക്ക് മാറ്റുക ക ഫാരഡിലാണെങ്കിൽ ഓമിലേക്ക് മാറ്റുക അങ്ങനെ വേണം നമ്മൾ എ സി സർക്യൂട്ട് സോൾവ് ചെയ്യാനായിട്ട് അതാണ് എ സി ഫണ്ടമെൻ്റൽസ് അത് സിംഗിൾ ഫേസ് ആകാം ത്രീ ഫേസ് ആകാം ഈ ത്രീ ഫേസും സിംഗിൾ ഫേസും നമ്മൾ വ്യത്യാസം സിംഗിൾ ഫേസിൻ്റെ പവർ ത്രീ ഫേസിൻ്റെ പവറിൻ്റെ വളരെ കുറവാണ് അപ്പോൾ കൂടുതൽ പവർ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ത്രീ ഫേസ് ആണ് ഉപയോഗിക്കുക സിംഗിൾ ഫേസ് ചെറിയ പവർ ഉപയോഗിക്കും അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ സിംഗിൾ ഫേസ് ആണ് ഒരു വലിയ ബിൽഡിംഗ് ആണെങ്കിൽ അവിടെ ത്രീ ഫേസ് സപ്ലൈ ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ത്രീ ഫേയ്സിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ അത് ബാലൻസ്ഡ് ആണെങ്കിൽ അതായത് മൂന്ന് ഫേസും ഐഡൻറ്റിക്കൽ ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന മൂന്ന് വോൾട്ട് ഐഡൻറ്റിക്കൽ ആണെങ്കിൽ അതിനാണ് ബാലൻസ്ഡ് എന്ന് വിളിക്കുക അപ്പം നമ്മുടെ ലോഡ് ബാലൻസ്ഡ് ആണെങ്കിൽ നമ്മുടെ സോഴ്സ് ബാലൻസ്ഡ് ആണെങ്കിൽ ഒരു ഫേസിൽ മാത്രം കാൽക്കുലേഷൻ ചെയ്താൽ മതി എന്നിട്ട് പവർ എന്ത് ചെയ്യാം പവർ നമുക്ക് ഓരോ ഫേസിൻ്റെ പവറിന് കൊണ്ട് മൂന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പോൾ ത്രീ ഫേസ് കാൽക്കുലേഷൻസ് സിംഗിൾ ഫേസ് കാൽക്കുലേഷൻ ചെയ്യുന്ന അതേ രീതിയിൽ അങ്ങ് ചെയ്യുക പക്ഷേ നമ്മൾ അവസാനം ഒരു മൂന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ മറക്കരുത് അത് ഫേസ് കാൽക്കുലേഷൻസ് ആണെങ്കിൽ അതായത് ഞാൻ പറയും പവർ ഈസ് റൂട്ട് ത്രീ വി എൽ ഐ എൽ കോസ് വൈ അല്ലെങ്കിൽ ത്രീ വി പി എച്ച് ഐ പി എച്ച് കോസ് വൈ എന്നാണ് അവിടെ പവറിന് പറയുക സിംഗിൾ ഫേസിൽ നമ്മൾ പറയും വി ഇൻറ്റു ഐ ഇൻറ്റു കോസ് വൈ അപ്പം ആ ഡിഫറൻസ് മനസ്സിലാക്കിയിട്ട് വേണം ത്രീ ഫേസ് പഠിക്കാനായിട്ട് അപ്പം ഡി സി നെറ്റ്വർക്ക് പഠിക്കുക ഏത് കോമ്പറ്റീറ്റീവ് എക്സാമിന് പോയാലും ഡി സി നെറ്റ്വർക്ക് ചോദിക്കും എ സി സർക്യൂട്ട് സിംഗിൾ ഫേസ് ചോദിക്കും ത്രീ ഫേസ് ചോദിക്കും ഇനി വേറൊരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ്റെ എ സിയുടെ റസനൻസ് എന്നാണ് റെസനൻസ് അപ്പോൾ നമ്മൾ റെസനൻസ് എന്താണെന്ന് അറിയണം റെസനൻസിന് വേറൊരു ടേം പറയുകയാണെങ്കിൽ ടൂണിംഗ് എന്ന് പറയും നമ്മുടെ റേഡിയോ ട്യൂൺ ചെയ്യുക നമ്മുടെ ടി വി ടൂൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് റെസനൻറ്റ് കണ്ടീഷനിലേക്ക് കൊണ്ടുവരിക എന്നതിന് പറയുക രണ്ട് ടൈപ്പിലുള്ള റെസനൻ നെറ്റ്വർക്കാണ് സീരീസ് റെസനൻ നെറ്റ്വർക്ക് ആൻഡ് പാരലൽ റെസനൻ നെറ്റ്വർക്ക് അപ്പോൾ ഒരു റെസനൻ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ആർ എൽ സി നെറ്റ്വർക്കാണ് അവിടെ റെസിസ്റ്റൻസ് കാണും ഇൻഡക്റ്റൻസ് കാണും കപ്പാസിറ്റൻസ് കാണും ഈ ആർ എൽ സി നെറ്റ്വർക്ക് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്ത് എനിക്ക് അത് ട്യൂണിങ് അത് ട്യൂൺ ചെയ്യാൻ പറ്റും എന്ന് പറയാൻ നമുക്ക് ഏത് ഫ്രീക്വൻസി സ്റ്റേഷൻ ആണോ വേണ്ടത് ആ സ്റ്റേഷൻ ഫ്രീക്വൻസിയിലേക്ക് നമുക്ക് കൊണ്ടുവരാം അതിനാണ് ട്യൂണിംഗ് എന്ന് വിളിക്കുക അപ്പോൾ ഈ ട്യൂണിങ് ഉണ്ടാകണമെങ്കിൽ അത് റെസനേറ്റ് ചെയ്യണം ആ റെസനേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അത് സീരിയസ് റെസനൻസ് ആണോ പാർ റെസനൻസ് ആണോ എന്ന് അറിഞ്ഞിരിക്കണം അപ്പോൾ എ സി സർക്യൂട്ടിൻ്റെ അവസാന ഭാഗത്ത് അവർ കൊടുത്തിരിക്കുന്നത് റെസനൻസ് ആണ് സീരിയസ് റെസനൻസ് ആൻഡ് പാർ റെസനൻസ് അക്സെട്ര ഇതാണ് നമ്മുടെ ഡി സി നെറ്റ്വർക്ക് എ സി നെറ്റ്വർക്ക് സിംഗിൾ ഫേസ് എ സി നെറ്റ്വർക്ക് ആൻഡ് ത്രീ ഫേസ് എ സി നെറ്റ്വർക്കിൻ്റെ ഡീറ്റെയിൽസ് നോ വി കം ടു മെഷീൻസ് ആണ് ഇലക്ട്രിക്കൽ മെഷീൻസ് അപ്പോൾ നമുക്കറിയാം ഇലക്ട്രോ മെക്കാനിക്കൽ എനർജി കൺവേർഷൻ ആണ് നമ്മൾ സാധാരണ ചെയ്യുക നമുക്ക് ഇലക്ട്രിക്കൽ എനർജീനെ മെക്കാനിക്കൽ എനർജി ആക്കണം മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കണം അപ്പോൾ അവിടെ നമുക്ക് മെഷീൻസ് വേണം അവിടെ നമുക്ക് മോട്ടർ വേണം അവിടെ ജനറേറ്റർ വേണം മോട്ടർ വെച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രിക്കൽ എനർജീനെ മെക്കാനിക്കൽ എനർജി ആക്കുക ഈ മോട്ടറ് വെച്ചിട്ടാണ് നമ്മൾ ഫാൻ റൊട്ടേറ്റ് ചെയ്യുക ഈ മോട്ടർ വെച്ചിട്ടാണ് നമ്മൾ വെള്ളം പമ്പ് ചെയ്യുക അപ്പോൾ ഇതിനൊക്കെ നമുക്ക് മോട്ടറ് വേണം അപ്പം മോട്ടറ് വർക്ക് ചെയ്യണമെങ്കിൽ ഇലക്ട്രിസിറ്റി കൊടുക്കണം അപ്പോൾ അവിടെ ജനറേറ്റർ വേണം അപ്പോൾ നമുക്ക് ഡി സി മോട്ടറുണ്ട് ഡി സി ജനറേറ്ററുണ്ട് എ സി മോട്ടറുണ്ട് എ സി ജനറേറ്ററുണ്ട് ഇനി ചില സിസ്റ്റം ചെറിയ വോൾട്ടേജിൽ വർക്ക് ചെയ്യും വേറൊരു സിസ്റ്റം വലിയ വോൾട്ടേജിൽ വർക്ക് ചെയ്യും ഇങ്ങനെ നമുക്ക് വോൾട്ടേജ് കൺവേർഷൻ നടത്തണം അതിനാണ് നമ്മൾ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുക കാരണം നമ്മൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത് പവർ സ്റ്റേഷനിലാണ് ഈ പവർ സ്റ്റേഷനിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റി അതിൻ്റെ വോൾട്ടേജ് ലെവൽ പതിനൊന്ന് കെ വിയിലാണ് നമ്മൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത് കേരളത്തിൽ അപ്പോൾ ഈ പതിനൊന്ന് കെ വിയിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റി അതേ കെ വിയിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് പവർ ലോസ് ഉണ്ടാവും മനസ്സിലായില്ലേ അപ്പോൾ ഈ പവർ ലോസ് കുറയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ കറണ്ട് കുറച്ചിട്ട് ആ ലൈനിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുക അപ്പോൾ ലൈ കറണ്ട് കുറയ്ക്കണമെങ്കിൽ എന്താണ് വോൾട്ടേജ് കൂട്ടണം അപ്പോൾ ഇങ്ങനെ വോൾട്ടേജ് കൂട്ടാനും വോൾട്ടേജ് കുറയ്ക്കാനും അല്ലെങ്കിൽ കറണ്ട് കുറയ്ക്കാനും കറണ്ട് കൂട്ടാനും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ട്രാൻസ്ഫോമർ അപ്പോൾ നമ്മൾ സിംഗിൾ ഫെയ്സ് ട്രാൻസ്ഫോമർ എന്താണെന്ന് പഠിക്കും ത്രീ ഫെയ്സ് ട്രാൻസ്ഫോമർ എന്താണെന്ന് പഠിക്കും അത് സ്റ്റാറിൽ കണക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും ഡെൽറ്റയിൽ കണക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ ട്രാൻസ്ഫോമേഴ്സ് പഠിക്കുക ഡി സി മെഷീൻസ് ഡി സി മോട്ടർ പഠിക്കുക ഡി സി ജനറേറ്റർ പഠിക്കുക ഈ മോട്ടറും ജനറേറ്ററും ഒക്കെ വീണ്ടും ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് സീരീസ് മോട്ടർ സീരീസ് ജനറേറ്റർ ഷണ്ട് മോട്ടർ ഷണ്ട് ജനറേറ്റർ കോമ്പൗണ്ട് മോട്ടർ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പഠിച്ചിരിക്കണം അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ദെൻ കംസ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് നമുക്കറിയാം നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മോട്ടറാണ് ഇൻഡക്ഷൻ മോട്ടർ കാരണം അത് വളരെ സിമ്പിളാണ് നമ്മുടെ ഫാന് വർക്ക് ചെയ്യുന്ന ഇൻഡക്ഷൻ മോട്ടറിലാണ് നമ്മുടെ ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്ന ഇൻഡക്ഷൻ മോട്ടറാണ് നമ്മുടെ വാഷിംഗ് മെഷീനിൽ ഇൻഡക്ഷൻ മോട്ടറാണ് വർക്ക് ചെയ്യുന്നത് കാരണം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സപ്ലൈ എന്ന് പറയുന്നത് എ സി സപ്ലൈ അത് സിംഗിൾ ഫേസ് എ സി സപ്ലൈ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ സിംഗിൾ ഫേസിൽ വർക്ക് ചെയ്യേണ്ട മെഷീനാണ് സിംഗിൾ ഫേസ് മോട്ടർ അപ്പോൾ നമ്മൾ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്നത് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടേഴ്സാണ് അപ്പോൾ ഈ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ പ്രത്യേകത അത് സെൽഫ് സ്റ്റാർട്ടിങ് അല്ല അപ്പോൾ അതിനെ സ്റ്റാർട്ട് ചെയ്യാൻ വേറൊരു മെത്തേഡ് വേണം നമുക്കറിയാം നമ്മുടെ ഫാൻ റൊട്ടേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ ഒരു കപ്പാസിറ്റി ഉണ്ട് ആ കപ്പാസിറ്റി ഇത് മാറ്റി കപ്പാസിറ്റി റീപ്ലേസ് ചെയ്താൽ ആ ഫാൻ വീണ്ടും ഇറങ്ങും അതല്ലേ അപ്പോൾ അങ്ങനെ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ എന്താണെന്ന് പഠിക്കണം പിന്നെ എങ്ങനെയൊക്കെയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്ന മെത്തേഡ് പഠിക്കണം അതുപോലെ തന്നെ ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടേഴ്സ് കാരണം ഏറ്റവും കൂടുതൽ മോട്ടേഴ്സ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന ഇൻഡക്ഷൻ മോട്ടേഴ്സാണ് ഇൻഡക്ഷൻ മോട്ടർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ കാരണം അത് വളരെ സിമ്പിളാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ വളരെ സിംപിളാണ് അതിൻ്റെ കോസ്റ്റ് വളരെ സിമ്പിളാണ് അതുപോലെ തന്നെ അത് പെട്ടെന്ന് നശിച്ചു പോകത്തില്ല അല്ലേ അല്ലേ അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആ സമയം ഡി സി മോട്ടർ ഒന്നും അങ്ങനെയല്ല അവിടെ ഒരുപാട് ആർക്കിംഗ് ഒക്കെ ഉണ്ടാവും അപ്പോൾ തേയ്മാനം സംഭവിക്കും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ എടുത്ത് മെയിൻ്റെയിൻ ചെയ്യണം ക്ലീനിങ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ റെഡിയാക്കി വെക്കണം ആ സമയം ഇൻഡക്ഷൻ മോട്ടർ അങ്ങനെ ഒരു പ്രത്യേകതയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇൻഡക്ഷൻ മോട്ടേഴ്സാണ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടേഴ്സ് ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ അത് നന്നായിട്ട് പഠിച്ചിരിക്കണം ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിന് പോയാലും ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻസ് വരിക ഇൻഡക്ഷൻ മോട്ടേഴ്സ് എന്നാണ് പിന്നെ നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ പവർ സ്റ്റേഷനിൽ ഉപയോഗിക്കുന്ന ജനറേറ്റേഴ്സ് അതിനെ നമ്മൾ ഓൾട്ടർനേറ്റർ എന്ന് വിളിക്കും ഈ ഓൾട്ടർനേറ്ററിനെയാണ് നമ്മൾ പറയുക സിംഗ്രണസ് ജനറേറ്റർ ഈ സിംഗ്രണസിൻ്റെ അർത്ഥം ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിലാണ് റൺ ചെയ്യുക ഈ കോൺസ്റ്റൻറ് സ്പീഡിൽ റൺ ചെയ്താൽ മാത്രമേ നമുക്കൊരു കോൺസ്റ്റൻറ്റ് ഫ്രീക്വൻസി ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ കാരണം നമ്മളെ ഇന്ത്യയിൽ നമ്മൾ ഫ്രീക്വൻസി അൻപത് ഹർട്സ് എന്ന് പറയുക വേറെ രാജ്യത്ത് സിക്സ്റ്റി ഹർഡ്സ് ആണ് അപ്പോൾ ഓരോ രാജ്യത്തും അവരുപയോഗിക്കുന്ന ജനറേറ്ററിൻ്റെ അതനുസരിച്ച് ഫ്രീക്വൻസി മാറും നമ്മൾ ഇന്ത്യയിൽ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി ഫിഫ്റ്റി ഹേർഡ്സ് ആണ് ഈ ഫിഫ്റ്റി ഹേർഡ്സിന് പകരം ഫിഫ്റ്റി ഫൈവ് ആയാലോ അല്ലെങ്കിൽ ഫിഫ്റ്റി ത്രീ ആയാലോ നമ്മുടെ സ്പീഡൊക്കെ മാറും നമ്മൾ നമ്മളുപയോഗിക്കുന്ന മോട്ടറിൻ്റെ സ്പീഡൊക്കെ മാറും അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സാധനത്തിൻ്റെ പെർഫോമൻസ് മാറാതെ ആ സിസ്റ്റം വർക്ക് ചെയ്യണമെങ്കിൽ ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ നമ്മുടെ ഫ്രീക്വൻസി മാറാൻ പാടില്ല ഫ്രീക്വൻസി എത്രമാത്രം മാറാം ഫോർട്ടി സെവൻ പോയിൻറ്റ് ഫോർട്ടി നയൻ പോയിൻറ്റ് സെവൻ അതായത് ഫിഫ്റ്റിക്ക് പരം ഫോർട്ടി നയൻ പോയിന്റ് സെവൻ ഹെർട്സ് ആകാം അല്ലെങ്കിൽ ഫിഫ്റ്റി പോയിന്റ് ടു ഹർട്സ് ആകാം അപ്പോൾ ഇതാണ് പെർമിറ്റഡ് ഫ്രീക്വൻസി വേരിയേഷൻ ഫോർട്ടി നയൻ പോയിൻറ്റ് സെവൻ ടു ഫിഫ്റ്റി പോയിന്റ് ടു ഒരു ചെറിയൊരു ഒരു ഫ്രീക്വൻസി വേരിയേഷനെ പെർമിറ്റഡ് ഉള്ളു അപ്പോൾ ഫ്രീക്വൻസി ഒരുപാട് മാറിയാലാ ഒരുപാട് മാറിയാൽ അതിന് പ്രൊട്ടക്റ്റീവ് മെക്കാനിസംസ് ഉണ്ട് ആ പ്രൊട്ടക്റ്റീവ് മെക്കാനിസംസ് വർക്ക് ചെയ്തിട്ട് നമ്മുടെ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യും ഓട്ടോമാറ്റിക് ഷട്ട് ഡൗൺ ചെയ്യും അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ സിംഗ്രണസ് മോട്ടർ എന്താണെന്ന് പഠിക്കണം സിങ്ക്രണസ് ജനറേറ്റർ എന്താണെന്ന് പഠിക്കണം അപ്പോൾ നമ്മൾ മെഷീൻസ് നന്നായിട്ട് പഠിക്കുക കാരണം ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിലും ഈ ബ്രാഞ്ചിലെ ഇലക്ട്രിക്കൽ ബ്രാഞ്ചിലെ സ്റ്റുഡൻസ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇലക്ട്രിക്കൽ മെഷീൻസ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ് മനസ്സിലായില്ലേ അപ്പോൾ ട്രാൻസ്ഫോമർ ഇൻഡക്ഷൻ മോട്ടർ സിംഗ്രണസ് മെഷീൻസ് ഡി സി മെഷീൻ ഈ നാല് ടോപ്പിക്കും വളരെ ഭംഗിയായിട്ട് പഠിക്കുക പഠിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നൊരു നല്ലൊരു ശതമാനം ക്വസ്റ്റ്യൻസും നമുക്ക് വളരെ കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും ദാറ്റ് ഈസ് ഇലക്ട്രിക്കൽ മെഷീൻസ് ഇപ്പം നമ്മൾ ആദ്യം ഡി സി സർക്യൂട്ട് അനാലിസിസ് ടെക്നിക്ക് പഠിച്ചു ദെൻ ഇലക്ട്രിക്കൽ മെ എ സി സർക്യൂട്ട് അനാലിസിസ് പഠിച്ചു ദെൻ ഇലക്ട്രിക്കൽ മെഷീൻസ് ഇനി വളരെ ഇമ്പോർട്ടൻ്റൊരു ടോപ്പിക്കാണ് പവർ ഇലക്ട്രോണിക്സ് പവർ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പവർ നമുക്ക് ഒരു ലോഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം ഈ ലോഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും അതിനൊരു കൺട്രോൾ മെക്കാനിസം ഉണ്ട് ഈ കൺട്രോൾ മെക്കാനിസത്തിൽ ഒരുപാട് പവർ നഷ്ടപ്പെടും സാധാരണ നമുക്കറിയാം പണ്ട് നമ്മുടെ ഫാൻ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്തത് ഒരു റിയോസ്റ്റാറ്റ് വേര് ചെയ്തിട്ടാണ് ഒരു റെസിസ്റ്റ് വേര് ചെയ്യുമ്പോഴാണ് അത് നമ്മളൊരു ഇരുന്നൂറ് വോൾട്ട് ഇരുന്നൂറ്റി ഇരുപത് വോ ഇരുന്നൂറ്റമ്പത് വോൾട്ട് കൊടുത്താൽ നമുക്ക് സ്പീഡ് പകുതിയാണെങ്കിൽ പകുതി വോൾട്ടേ കൊടുത്താൽ മതി അല്ലേ അപ്പോൾ ബാക്കി പകുതി വോൾട്ട് എവിടെ വരും ആ റിയോസ്റ്റാറ്റിന് എക്രോസ് ആയിട്ട് വരും അപ്പോൾ റിയോസ്റ്റായിട്ട് ഒരുപാട് ചൂടാവും അപ്പോൾ ഒരുപാട് പവർ നമ്മൾ അങ്ങ് നഷ്ടപ്പെടുകയും ചെയ്യും ആ റിയേഴ്സ്റ്റായിട്ട് പെട്ടെന്ന് ഡാമേജ് ആവുകയും ചെയ്യും ഇത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ഇന്നൊരു പുതിയ സിസ്റ്റം ഉണ്ട് അതിനാണ് പവർ ഇലക്ട്രോണിക്സ് എന്ന് വിളിക്കുക ഒരുപാട് പവർ ഇലക്ട്രോണിക്സ് ഡിവൈസസ് ഉണ്ട് നിങ്ങൾ കേട്ട് കാണും എസ് സി ആർ സിലിക്കൺ കൺട്രോൾഡർ എക്ടിഫയർ അല്ലേ ദെൻ വി ഹ് പവർ ഡയോഡ് മോസ് പെറ്റ് യു ജെ ടി ഇതൊക്കെ വലിയ പവറിനും ചെറിയ പവറിനൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാം ജി ടിഒ സൊ ദീസ് പവർ ഇലക്ട്രോണിക് ആണ് ഇന്ന് ഉപയോഗിക്കുന്നത് ഏത് കൺട്രോളിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഇത് കൺട്രോളിന് വേണ്ടി ഉപയോഗിച്ചാലുള്ള അഡ്വാൻറ്റേജ് എന്താണ് ആ കൺട്രോൾ പവർ റിക്വയർമെൻ്റ് അതായത് ഇത് ഓൺ ആകാനും ഓഫാകാനും വേണ്ട പവർ അതിനാണ് കൺട്രോൾ പവർ എന്ന് വിളിക്കുക ഈ കൺട്രോൾ പവർ വളരെ ചെറിയ ചെറുത് മതി അപ്പം വളരെ ചെറിയ പവർ വെച്ചിട്ട് നമുക്കൊരു സിസ്റ്റം കൺട്രോൾ ചെയ്യാൻ ആണ് നമ്മൾ പവർ ഇലക്ട്രോണിക്സ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ പവർ ഇലക്ട്രോണിക്സ് മനസ്സിലാകണമെങ്കിൽ നമുക്ക് എന്ത് വേണം നമുക്ക് ഡ്രൈവിൻ്റെ കാരക്ടറിസ്റ്റിക്സ് അറിഞ്ഞിരിക്കണം അതായത് നമ്മുടെ മെഷീൻ്റെ കാരക്ടറിസ്റ്റിക്സും നമ്മുടെ ലോഡിൻ്റെ കാരക്ടറിസ്റ്റിക്സും അറിഞ്ഞാൽ മാത്രമേ നമുക്കൊരു പ്രോപ്പർ ഡ്രൈവ് ഡിസൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അതാണ് പവർ ഇലക്ട്രോണിക്സ് അപ്പോൾ പവർ ഇലക്ട്രോണിക്സ് വി ആർ ഗോയിങ് ടു സ്റ്റഡി വേരിയസ് പവർ ഇലക്ട്രോണിക് ഡിവൈസസ് ലൈക്ക് എസ് സി ആർ ജി ടിഒ എക്സെട്രാ അപ്പോൾ ഈ പവർ ഇലക്ട്രോണിക്സ് മനസ്സിലാകണമെങ്കിൽ ബേസിക് ഇലക്ട്രോണിക്സ് അറിഞ്ഞിരിക്കണം അല്ലേ ബേസിക് ഇലക്ട്രോണിക്സ് അറിഞ്ഞുകൂടങ്കിൽ പവർ ഇലക്ട്രോണിക്സ് ഒന്നും മനസ്സിലാകത്തില്ല അപ്പോൾ ആദ്യം തന്നെ ബേസിക് ഇലക്ട്രോണിക്സ് എന്താണെന്ന് അറിയണം നമ്മുടെ സാധാരണ ഒരു ഡയോഡ് അതിനാണ് നമ്മൾ എന്താ വിളിക്കുക റെക്ടിഫയിങ് ഡയോഡ് എന്ന് വിളിക്കും ആ ഡയോഡിൻ്റെ ക്യാരക്ടേഴ്സ് എന്താണെന്ന് അറിയണം അതിൻ്റെ ഫോർവേഡ് ബയസ് കാരക്ടറിക്സ് അതിൻ്റെ റിവേഴ്സ് ബയസ് കാരക്ടറിസിക്സ് അത് ഒരു ഡയറക്ഷൻ മാത്രം കറണ്ട് എങ്ങനെയാണ് അയക്കുന്നത് അതിനെ നമുക്ക് എങ്ങനെ റെക്ടിഫയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം അപ്പോൾ വി ആർ ഗോയിങ് ടു സ്റ്റഡി ബേസിക് ഇലക്ട്രോണിക്സ് ഹാഫ് വെയർ എക്ടിഫയർ ഫുൾവെയർ എക്ടിഫയർ സെൻഡറ്റ ഫുൾവെയർ എക്ടിഫയർ ബ്രിഡ്ജ് എക്ടിഫേഴ്സ് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ഫിൽറ്റേഴ്സ് ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം അതൊക്കെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റാണ് കാരണം ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഇലക്ട്രോണിക് സാധനങ്ങളാണ് നമ്മുടെ ടി വി നമ്മുടെ റേഡിയോ കമ്പ്യൂട്ടർ അല്ലെ ടൈപ്പ് റെക്കോർഡർ നമ്മുടെ ക്യാമറ ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് ഡി സിയിലാണ് എല്ലാ ഇലക്ട്രോണിക് സാധനങ്ങളും ഒരിക്കലും എ സിയിൽ വർക്ക് ചെയ്യത്തില്ല അതൊക്കെ ഡി സിയിൽ വർക്ക് ചെയ്യത്തുള്ളു അപ്പം നമുക്കെന്ത് വേണം നമ്മുടെ വീട്ടിലുള്ള എ സി സപ്ലൈനെ ഡി സി ആയിട്ട് മാറ്റണം അല്ലേ ആ മാറ്റാനായിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത് റെക്ടിഫയേഴ്സ് അത് കൺട്രോൾഡ് റെക്ടിഫയർ ആകാം അൺകൺട്രോൾഡ് റെക്ടിഫയറാകാം പവർ ഇലക്ട്രോണിക്സ് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് കൺട്രോൾഡ് റെക്ടിഫയേഴ്സ് ആണ് അപ്പോൾ ഈ കൺട്രോൾഡ് റെക്ടിഫയേഴ്സ് വെച്ചിട്ട് നമുക്ക് എ സീനെ ഡി സി ആക്കാം വിത്ത് സ്മോൾ പവർ ലോസ് അപ്പോൾ ഈ കൺട്രോൾഡ് റെക്ടിഫയറിന് എക്രോസ് ആയിട്ട് വരുന്ന പവർ ലോസ് വളരെ ചെറുതായിരിക്കും അപ്പോൾ അതിൻ്റെ എഫിഷ്യൻസി എത്രയായിരിക്കും ഓൾമോസ്റ്റ് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് എഫിഷ്യൻസിയിൽ നമുക്ക് ഈ പവർ കൺവേർഷൻ നമുക്ക് നടത്താൻ പറ്റും അപ്പോൾ പവർ ഇലക്ട്രോണിക്സ് നമ്മുടെ ഡേ ടു ഡേ ടു ഡേ ലൈഫിൻ്റെ ഒരു പാർട്ടാണ് നമ്മളെന്ത് ഇലക്ട്രോണിക്സ് സർക്യൂട്ട് ഉപയോഗിക്കുമ്പോഴും അവിടെയൊക്കെ പവർ ഇലക്ട്രോണിക്സ് ഉണ്ട് മനസ്സിലായില്ലേ അപ്പോൾ പവർ ഇലക്ട്രോണിക്സ് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ ബേസിക് ഇലക്ട്രോണിക്സ് അറിഞ്ഞിരിക്കണം അപ്പോൾ ബേസിക് ഇലക്ട്രോണിക്സിൽ വേറൊരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആംബ്ലിഫേഴ്സ് ആണ് അങ്ങനെ ഏത് പ്രാക്ടിക്കൽ സിസ്റ്റത്തിൽ ആംപ്ലിഫയർ ഉണ്ട് എന്താ ആംപ്ലിഫറിൻ്റെ ഉപയോഗം നമുക്കൊരു സിഗ്നൽ ഉണ്ട് ഫോർ എക്സാമ്പിൾ ഞാനൊരു മൈക്രോഫോണിൽ കൂടെ സംസാരിക്കുന്നു ഈ മൈക്രോഫോണിക്ക് കൂടെ സംസാരിക്കുന്നൊരു കാര്യം ഒരു വലിയൊരു ഓഡിറ്റോറിയത്തിലെ ഓഡിറ്റോറിയത്തിൽ ആൾക്കാർക്ക് മനസ്സിലാകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു മ്യൂസിക് പ്രോഗ്രാം നടക്കുകയാണ് ആ ഓഡിറ്റോറിയം വളരെ വലുതാണ് ഫീൽഡ് വിത്ത് സോ മെനി പീപ്പിൾ എല്ലാവർക്കും അത് എൻജോയ് ചെയ്യണമെങ്കിൽ എന്ത് വേണം നമ്മുടെ ആ സൗണ്ട് എനർജി നമുക്ക് മാറ്റാൻ പറ്റത്തില്ല അല്ലേ നമുക്ക് മാക്സിമം ഒറ്റത്തിൽ കൂവാം കൂവിയാൽ നമ്മുടെ മ്യൂസിക്കിൻ്റെ ക്വാളിറ്റി ഒക്കെ മാറും അപ്പം നമ്മളൊരു ചെറിയ സൗണ്ടിൽ പറഞ്ഞിട്ട് അതിൻ്റെ ഇമ്പം നഷ്ടപ്പെടാണ്ട് എല്ലാവർക്കും കേൾക്കത്ത രീതിയിൽ നമുക്കത് ഉണ്ടാക്കണം അതിനാണ് നമ്മൾ ആംബ്ലിഫയർ ഉപയോഗിക്കുക അപ്പോൾ എല്ലാവരും ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് സ്റ്റുഡൻസും അറിയേണ്ട ഒരു ബേസിക് ഐഡിയ ആണ് ആംബ്ലിഫേഴ്സ് നിങ്ങൾ കേട്ട് കാണും വോൾട്ടേജ് ആംബ്ലിഫയർ കറൻറ്റ് ആംബ്ലിഫയർ എക്സെട്ര അല്ലെങ്കിൽ ബി ജെ ടി ആംബ്ലിഫയർ എഫ് ഇ ടി ആംബ്ലിഫയർ എക്സെട്ര പവർ ആംബ്ലിഫയർ സ്മോൾ സിഗ്നൽ ആംപ്ലിഫയർ എക്സെട്രാ അപ്പോൾ ഈ ആംബ്ലിഫെയറിൻ്റെ ക്ലാസിഫിക്കേഷൻസ് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അതാണ് ബേസിക് ഇലക്ട്രോണിക്സിലെ അടുത്ത ഭാഗം ആംപ്ലിഫേഴ്സ് ബി ജെ ടി എഫ് ഇ ടി ആംബ്ലിഫേഴ്സ് ഡിഫറെൻറ്റ് ആംബ്ലിഫയർ കോൺഫിഗറേഷൻസ് നിങ്ങൾ കേട്ട് കാണും കോമൺ ഇമിറ്റർ ആംപ്ലിഫയർ കോമൺ ബേസ് ആംപ്ലിഫയർ കോമൺ കളക്ടർ ആംപ്ലിഫയർ എക്സെട്ര സോ ദാറ്റ് ഈസ് ഇലക്ട്രോണിക്സ് പാർട്ട്

ഈ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി നമുക്ക് ഉപയോഗ ഡയറക്റ്റ് ഉപയോഗിക്കാൻ പറ്റത്തില്ല അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം ആപ്ലിക്കേഷൻ അനുസരിച്ച് ചിലർക്ക് വലിയ വോൾട്ടേജ് വേണം ചിലർക്ക് ചെറിയ വോൾട്ടേജ് മതി അപ്പോൾ അതിനാണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുക ഈ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് അതിനാണ് നമ്മൾ യൂട്ടിലൈസേഷൻ എന്ന് വിളിക്കുക അപ്പോൾ പവർ യൂട്ടിലൈസേഷനെ പറ്റി ഒരു പെർട്ടിക്കുലർ ഉണ്ട് ഇലക്ട്രിക് പവർ യൂട്ടിലൈസേഷൻ എന്ന് അതിന് പറയുക അപ്പോൾ ഈ ഇലക്ട്രിസിറ്റി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യാം അല്ലേ ബാറ്ററി ചാർജ് ചെയ്യാം നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ബാറ്ററി ഉണ്ട് അപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് ബാറ്ററി അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് അതിൻ്റെ വർക്കിംഗ് ഒക്കെ എല്ലാ ഇലക്ട്രിക്കൽ സ്റ്റുഡൻസും അറിഞ്ഞിരിക്കണം നിങ്ങൾ കേട്ട് കാണുക ലെഡ് ആസിഡ് സെല്ലെന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് സെല്ലുണ്ട് അപ്പോൾ ഓരോന്നിൻ്റെ പ്രത്യേകതകൾ നമ്മളെ അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത് ആ ചാർജിങ് റേറ്റ് എങ്ങനെ കൺട്രോൾ ചെയ്യണം ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ അതാണ് യൂട്ടിലൈസേഷൻ്റെ ഒരു പാർട്ട് നിങ്ങളെ കേട്ട് കാണും ഇലക്ട്രിക് ഇലക്ട്രോ പ്ലേറ്റിംഗ് അല്ലേ അതിന് ഇലക്ട്രിസിറ്റി വേണം അപ്പോൾ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്താണെന്നും ഇലക്ട്രിക് വെൽഡിങ് എന്താണെന്നും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം ഇതൊക്കെ യൂട്ടിലൈസേഷൻ്റെ ആസ്പെക്റ്റാണ് അപ്പോൾ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ചാർജ് ചെയ്യാം ഇലക്ട്രിസിറ്റി ഉപയോഗിട്ട് ഇലക്ട്രോ പ്ലേറ്റിംഗ് ചെയ്യാം ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് നമുക്ക് മൈനിങ് ചെയ്യാം അല്ലേ നമുക്ക് ഓരോ ധാതുക്കളൊക്കെ നമുക്ക് ശുദ്ധീകരിക്കാനൊക്കെ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാം ദെൻ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് നമുക്ക് ട്രെയിൻ ഓടിക്കാം അതിനാണ് ട്രാക്ഷൻ എന്ന് വിളിക്കുക ഇലക്ട്രിക് ട്രാക്ഷൻ പണ്ടൊക്കെ ഇലക്ട്രിക് ട്രെയിൻ എന്ന് പറയാം ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ഇലക്ട്രിക് ട്രെയിൻ ഉണ്ട് ഇ എം യു യൂണിറ്റ് എന്ന് പറയും നിങ്ങൾ കേട്ട് കാണും അല്ലെ ഇലക്ട്രോ മോട്ട സോറി ഇ എം യു യൂണിറ്റ് അപ്പോൾ ഇ എം യു യൂണിറ്റിൽ നമ്മൾ ഇലക്ട്രിസിറ്റി വെച്ചിട്ടാണ് ആ ട്രെയിൻ വർക്ക് ചെയ്യുന്നത് ഒരു ചെറിയ ഡിസ്റ്റൻസിൽ മാത്രം സാധാരണ ആ സിസ്റ്റം വർക്ക് ചെയ്തത് സബ് അർബൻ സിസ്റ്റം എന്ന് വിളിക്കുക അപ്പോൾ ഈ ഇലക്ട്രിക് ട്രെയിൻസ് പണ്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടിരുന്നത് ഡി സിയിലായിരുന്നു ഈ ഡി സി പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു ഡി സിയുടെ പ്രത്യേകത അത് വളരെ എക്സ്പെൻസീവ് ആണ് അതിൻ്റെ മോട്ടറ് വളരെ വലിപ്പം കൂടുതലാണ് അതുപോലെ വളരെ എക്സ്പെൻസീവ് ആണ് അത് മെയിൻ്റെനൻസ് ഫ്രീ അല്ല അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നമ്മളൊന്ന് ക്ലീൻ ചെയ്യണം അതിൻ്റെ ബ്രഷൊക്കെ അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ ട്രാക്ഷൻ സർവീസ് നമുക്ക് അല്ലെ ഡീസിൽ വെച്ച് പറ്റത്തില്ല കാരണം നിങ്ങളൊരു മെട്രോ സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ട്വൻറ്റി ഫോർ ഹവേഴ്സ് വർക്കിംഗ് ആണ് അല്ലേ ബോംബെ കൽക്കട്ട മദ്രാസ് ഇതൊക്കെ ട്വൻ്റി ഫോർ അവേഴ്സിലേക്ക് ഇനി വരാൻ പോകണം ഗ്രാജുവലി ബോംബെ ഇറ്റ് ഇസ് ഓൾറെഡി ട്വൻറ്റി ഫോർ അവർ വർക്കിംഗ് ആണ് അതുപോലെ ബാംഗ്ലൂരിൻ്റെ ചില സ്ഥലം ഇപ്പോൾ കോവിഡ് സമയത്തല്ല ഞാൻ പറയുന്നത് സാധാരണ ഒരു സിറ്റുവേഷനിൽ അപ്പോൾ ട്വൻറ്റി ഫോർ അവേഴ്സിൽ സിസ്റ്റം വർക്ക് ചെയ്യാത്തക്ക രീതിയിലാണ് ഇനി മോഡേൺ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ ട്രെയിൻ സർവീസ് വേണം അത് ഇലക്ട്രിക് ട്രെയിൻ സർവീസ് വേണം കാരണം അത് കുറെ കൂടി എഫിഷ്യൻ്റ് ആണ് പൊല്യൂഷൻ ഇല്ല മറ്റെന്ന് പറഞ്ഞാൽ പൊല്യൂഷൻ ഉണ്ട് നമ്മുടെ ഡീസൽ സർവീസ് ആണെങ്കിലും ബാക്കി സർവീസ് അല്ലേ അപ്പോൾ പൊല്യൂഷൻ ഇല്ലാണ്ട് ഇലക്ട്രിക് ട്രെയിൻസ് നമുക്ക് സബർബൺ റീജ്യനിൽ ഓടിക്കണം അതിനുവേണ്ടി പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഡി സി മോട്ടേഴ്സിനാണ് ഡി സി സീരീസ് മോട്ടർ ആയിരുന്നു അന്ന് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പക്ഷേ അതിൻ്റെ പ്രത്യേകം എന്താണ് അത് മെയിൻ്റനൻസ് വേണം ഇടയ്ക്കിടയ്ക്ക് അത് മെയിൻ്റെ ചെയ്യണം കാരണം നമ്മൾ ബോംബെ പോയാൽ മനസ്സിലാകുമായിരുന്നു ഒരു പന്ത്രണ്ട് സർവീസ് സർവീസുള്ളു പന്ത്രണ്ട് മുതൽ നാല് വരെ ഓഫാണ് ഈ നാല് മണിക്കൂറത്തെ ടൈമിലാണ് ഈ മെഷീൻസ് ഒക്കെ ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി അതെല്ലാം റിപ്പയർ ചെയ്തിട്ട് വീണ്ടും ഒരു നാല് മണിക്ക് തുടങ്ങുക അപ്പോൾ അത് മെയിൻ്റനൻസ് വേണം അതാണ് ഡി സി മെഷീൻ്റെ ഡിസഡ്വാൻറ്റേജ് അതുപോലെ മെഷീൻ്റെ കോസ്റ്റൊക്കെ വളരെ കൂടുതലാണ് മനസ്സിലായില്ലേ അപ്പോൾ അതിന് പകരം ഉള്ളൊരു ആണ് ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടേഴ്സ് അതേ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അതായത് ഡി സി സീരീസ് മോട്ടർ തന്ന അതേ ക്യാരക്ടറിസ്റ്റിക്സിൽ എനിക്ക് ഇൻഡക്ഷൻ മോട്ടോർ വർക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ലെസ് എക്സ്പെൻസീവ് ആണ് ഓൾമോസ്റ്റ് മെയിൻ്റനൻസ് ഫ്രീ ആണ് അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും എനിക്ക് ഇലക്ട്രിക് ട്രെയിൻസ് വർക്ക് ചെയ്യാൻ പറ്റും കൂടുതൽ എക്കണോമിക്കലായിട്ട് അല്ലെ കൂടുതൽ എക്കണോമിക്കലായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് നമ്മൾ ഇലക്ട്രിക് ട്രാക്ഷൻ എന്ന് വിളിക്കുക ഇലക്ട്രിക് ട്രാക്ഷൻ അതൊക്കെ ഇലക്ട്രിസിറ്റിയുടെ ആപ്ലിക്കേഷൻസ് ആണ് അപ്പോൾ ഞാൻ പറഞ്ഞ പറഞ്ഞത് ഇലക്ട്രിക് വെൽഡിംഗ് ഇലക്ട്രിക് മൈനിങ് ഇലക്ട്രോ ഇലക്ട്രോളിസിസ് ഇലക്ട്രോ പ്ലേറ്റിംഗ് ഇതൊക്കെ പവർ യൂട്ടിലൈസേഷൻ്റെ ഒരു പാർട്ടാണ് ഇനി ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് എന്ന് പറയും എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് അത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് നമ്മൾക്കൊരു സിസ്റ്റം ഇലക്ട്രിഫൈ ചെയ്യണം നമ്മുടെ ഒരു വീട് ഇലക്ട്രിഫൈ ചെയ്യണം അപ്പോൾ അതെങ്ങനെ ഡിസൈൻ ചെയ്യും അതെങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യും കാരണം നമ്മളൊരു വീട് ഇലക്ട്രിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഒക്കെ എടുക്കണം അല്ലേ എവിടെ സ്വിച്ച് വരണം എവിടെ മീറ്റർ പിടിപ്പിക്കണം അതുപോലെ അതിൻ്റെ കോസ്റ്റ് എത്രയായിരിക്കണം എത്ര വയറായിരിക്കണം ഏതൊക്കെ വയറ് വേണം ടു കോർ വേണോ ത്രീ കോർ വേണോ അതിൻ്റെ പ്രൊട്ടക്റ്റീവ് മെക്കാനിസംസ് എന്തൊക്കെ വേണം അവിടെ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ആവശ്യമുണ്ടോ ഇതൊക്കെ നമുക്ക് തീരുമാനിക്കണം അതിൻ്റെ വിലയൊക്കെ നമുക്ക് തീരുമാനിച്ചിട്ടാണ് നമ്മൾ ആ കോ അതിൻ്റെ എസ്റ്റിമേറ്റ് ചെയ്യുക കാരണം എസ്റ്റിമേഷൻ ഇല്ലാണ്ട് നമുക്ക് എന്താ പറയുക നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഓരോ പ്രാവശ്യം പോയി മാർക്കറ്റിൽ പോയി സാധനം മേടിക്കാൻ പറ്റുന്നില്ല നമ്മൾ ആദ്യം തന്നെ പ്രോപ്പർ പ്ലാനിങ് വേണം അല്ലേ നമുക്കൊരു ബിൽഡിങ് ഇലക്ട്രിഫൈ ചെയ്യണം അപ്പോൾ ഒരു ബിൽഡിംഗ് എലക്ടിഫൈ നമ്മൾ ആദ്യം ഒരു റൂം ഇലക്ട്രിഫൈ ചെയ്തു പിന്നെ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നു വേറെ റൂമിൽ അങ്ങനെ അല്ല നമ്മൾ ആദ്യം തന്നെ ഫുൾ എസ്റ്റിമേഷൻ ചെയ്തിട്ട് നമുക്ക് ടെൻഡർ ഇൻവൈറ്റ് ചെയ്യണം എങ്കിൽ നമുക്ക് ചെറിയ വിലയിൽ സാധനം കിട്ടത്തുള്ളൂ നമ്മളിപ്പോൾ ഓരോ പ്രാവശ്യം ഓരോ സാധനം മാർക്കറ്റിൽ പോയാൽ ഒരുപാട് വില കൊടുക്കണം അപ്പം നമുക്ക് ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് വേണം ഈ മെറ്റീരിയൽസൊക്കെ വളരെ ലോ കോസ്റ്റിൽ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ലോ കോസ്റ്റിൽ നമുക്ക് കിട്ടണം അങ്ങനെ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം ആ ടോട്ടൽ മെറ്റീരിയലിൻ്റെ എസ്റ്റിമേഷൻ തയ്യാറാക്കിയിട്ട് നമ്മളത് എന്താ പറയുക നമ്മൾ അത് ഇൻവൈറ്റ് ചെയ്യുക അതിൻ്റെ കോട്ട് അതിൻ്റെ വിലയൊക്കെ നമ്മൾ കോട്ട് ഇൻവൈറ്റ് ചെയ്യും പല ആൾക്കാർ പല കമ്പനിക്കാരും അതിൻ്റെ വിലയൊക്കെ കോട്ട് ചെയ്ത് നമുക്ക് അയക്കും അതിൽ നിന്ന് ആരാണോ മിനിമം കോസ്റ്റ് കോട്ട് ചെയ്തിരിക്കുന്നത് അതായിരിക്കും നമ്മൾ മേടിക്കുക പക്ഷേ അതിൻ്റെ ക്വാളിറ്റിയും കൂടെ നമ്മൾ ശ്രദ്ധിക്കും അല്ലേ അപ്പോൾ അതാണ് എസ്റ്റിമേഷൻ കോസ്റ്റിങ് അപ്പം നമ്മുടെ വീട് എങ്ങനെ വയർ ചെയ്യണം നമ്മുടെ ഓഫീസ് എങ്ങനെ വയർ ചെയ്യണം നമ്മുടെ സിനിമാ ഹാൾ എങ്ങനെ വയർ ചെയ്യണം ഒരു ഫാക്ടറി എങ്ങനെ വയർ ചെയ്യണം ഇതിൻ്റെയൊക്കെ മെഷർമെൻറ്റ് അതിൻ്റെയൊക്കെ മെറ്റീരിയൽ പ്രിപ്പറേഷൻ അതിൻ്റെയൊക്കെ പൊസിഷൻ ഓരോ സാധനങ്ങൾ എവിടെയൊക്കെ പിടിപ്പിക്കണം അതിൻ്റെ പൊസിഷൻ എത്ര ഹൈറ്റിൽ പിടിപ്പിക്കണം കാരണം നമ്മൾ ഹൈറ്റൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഒരു ലെവൻ കെ വി ട്രാൻസ്മിഷനിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം നമ്മുടെ ബിൽഡിങ്ങിൻ്റെ മേലെ ഒരു ലെവൻ കെ വി ലൈൻ എന്ന് പറഞ്ഞാൽ നെവർ പെർമിറ്റഡ് അല്ലേ കാരണം അത് വളരെ ഡേഞ്ചറാണ് വോൾട്ടേജ് ലെവൽ കൂടുന്നവർ അവിടെ എന്ത് അവിടെ എന്തുണ്ട് ഇലക്ട്രോ ഫീൽഡ് ഉണ്ട് അപ്പോൾ നമുക്ക് ജീവിക്കാൻ ബുദ്ധി അവിടെ റേഡിയേഷൻ പ്രശ്നം ഉണ്ടാവും അപ്പോൾ ഒരു ലൈൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആ രണ്ട് ലൈൻ തമ്മിൽ എത്ര ഗ്യാപ്പ് വേണം അതൊക്കെ തീരുമാനിക്കുന്നത് വോൾട്ടേജ് ലെവലാണ് അപ്പോൾ ലെവൻ കെ വി ലൈൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ അല്ല ഒരു ടു തേർട്ടി അല്ലെങ്കിൽ ടു ഫിഫ്റ്റി വോൾട്ടേജ് ലൈൻ ഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ ടു ഫിഫ്റ്റി വോൾട്ടേജ് ലൈൻ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് കൂടെ പോകും അത് ലെവൻ കെ വി ലൈൻ നമ്മുടെ വീടിൻ്റെ പരിസരത്തൊന്നും കാണുന്നില്ല വളരെ അകലെയായിരിക്കും കാരണം അവിടെ ഫീൽഡ് ഉണ്ടാവും ഇലക്ട്രോമാനിറ്റിക് ഫീൽഡ് ഉണ്ടാകും അവിടെ റേഡിയേഷൻ്റെ പ്രശ്നം ഉണ്ടാകും അപ്പോൾ രണ്ട് വയറിലുള്ള വയർ തമ്മിലുള്ള ആ ഗ്യാപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ വേണം നമ്മൾ സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ അതിന് അതുപോലെ ഇൻസുലേറ്ററിൻ്റെ പ്രശ്നം ഉണ്ടാവും ഏത് ടൈപ്പ് ഇൻസുലേറ്റർ സെലക്ട് ചെയ്യണം അതിൻ്റെ കോസ്റ്റ് എത്രയാണ് അതിൻ്റെ ഇൻസുലേഷൻ സ്ട്രെങ്ത് എത്രയാണ് ഇതൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് വേണം നമ്മളൊരു ലെവൻ കെ വി സബ്സ്റ്റേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ അതുപോലെ തന്നെ നമുക്ക് ഒരു ഇലക്ട്രിക് സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോൾ അവിടെ എർത്തിങ് വേണം അത് വളരെ ആണ് എർത്തിങ് എർത്തിങ് ഇല്ലാണ്ട് നമുക്ക് ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്യാം അവിടെ വീട്ടിലെ ഇലക്ട്രിസിറ്റി ഇലക്ട്രിക്കൽ സിസ്റ്റത്തിന് മുകളിൽ എർത്തിങ് വേണം എർത്തിങ്ങില്ലേ എന്ത് സംഭവിക്കും നമുക്ക് ഷോക്ക് കിട്ടും അപ്പോൾ അവിടെ ജീവിക്കുന്ന ആൾക്കാരെ ആൾക്കാർക്ക് ഷോക്ക് കിട്ടാതെ രീതിയിൽ വേണം ആ ഇലക്ട്രിക്കൽ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യാൻ അതുപോലെ ഫയർ ഇലക്ട്രിക് ഫയർ ഫയർ ഉണ്ടാകാൻ പാടില്ല ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാൻ പാടില്ല ഈ ഷോർട്ട് സർക്യൂട്ട് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം അവിടെ പ്രൊട്ടക്ഷൻ വേണം ഈ പ്രൊട്ടക്ഷൻ സാധാരണ പണ്ടൊക്കെ നമ്മൾ ഫ്യൂസ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന പ്രൊട്ടക്ഷന് വേണ്ടി ഓവർ കറൻറ്റ് ഫ്യൂസ് ഇന്നതല്ല ഇന്ന് നമ്മൾ സർക്യൂട്ട് ബ്രേക്കർ വെച്ചിട്ടാണ് സാധാരണ വീട്ടിലൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീടിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി സർക്യൂട്ട് ബ്രേക്കർ ഉപയോഗിക്കണം നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടി നമുക്ക് ഷോക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ എർത്ത് ചെയ്യണം അപ്പോൾ ഈ എർത്ത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എർത്തിങ്ങിൻ്റെ കോസ്റ്റ് അതിൻ്റെ മെറ്റീരിയൽ ഒക്കെ നമ്മളെങ്ങനെ പ്രിപ്പയർ ചെയ്യണം അപ്പോൾ നമ്മുടെ വീട് എർത്ത് ചെയ്യുന്ന പോലെ അല്ല ഒരു സബ്സ്റ്റേഷൻ എർത്ത് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് എർത്തിങ് എന്തായിരിക്കണം ഏതൊക്കെ മെറ്റീരിയൽ വേണം അതെങ്ങനെ പ്രിപ്പയർ ചെയ്യണം അതിൻ്റെ കോസ്റ്റ് എങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യണം അതൊക്കെയാണ് നമ്മുടെ ഡിസൈൻ എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിങ് മനസ്സിലായില്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ഡിസൈൻ എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിങ് അത് കമ്പാരിറ്റീവ്ലി ഒരു ഒരു വാസ്റ്റ് സിലബസ് ആണ് പക്ഷേ അതിൽ നിന്നൊന്നും കാര്യമായ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത വളരെ കുറവാണ് ആണേ എങ്ങനെ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈം വേണം അല്ലേ അപ്പോൾ ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂൾ എർത്തിൻ്റെ റൂൾ എത്രയാണ് റൂളിൻ്റെ നമ്പർ എത്രയാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക അപ്പം ഫ്രീക്വൻസി വേരിയേഷൻ എത്ര പെർമിറ്റഡ് ആണ് വോൾട്ടേജ് വേരിയേഷൻ എത്ര പെർമിറ്റഡ് പെർമിറ്റഡാണ് ഇങ്ങനെയൊക്കെയുള്ള ആണ് ഈ ഡിസൈൻ എസ്റ്റിമേഷൻ കോസ്റ്റിങ്ങിൽ ചോദിക്കുക അപ്പോൾ അതുകൊണ്ട് കാര്യമായ ഒരു പ്രിപ്പറേഷൻ്റെ ആവശ്യമില്ല ആ ടോപ്പിക്കിൽ നമുക്ക് എന്തെങ്കിലും ബേസിക്കായുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക പക്ഷേ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ ഡി സി നെറ്റ്വെർക്സ് അതുപോലെ എന്താ പറയുക നമ്മുടെ ഡി സി മോട്ടർ എ സി മോട്ടർ അതിൻ്റെ കര അനാലിസിസ് അതൊക്കെ നമ്മൾ എപ്പോൾ ചോദിച്ചാലും ഏത് എക്സാമിന് നമ്മൾ പോയാലും നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് വേണം പോകാൻ ഈ എസ്റ്റിമേഷൻ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ എക്സാമിന് മാത്രമേ ചോദിക്കത്തുള്ളൂ സാധാരണ കോമ്പറ്റീറ്റീവ് എക്സാമിനൊന്നും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരാറില്ല അപ്പം ചില ടോപ്പിക്സ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക ചില ടോപ്പിക്സ് ജസ്റ്റ് ഒരു സൂപ്പർഫിഷ്യൽ ഐഡിയ നേടുക എന്നിട്ട് അങ്ങനെ വേണം നമ്മളൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പക്ഷേ ബേസിക് ഐഡിയ എന്താണ് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് മിനിമം ടൈമിൽ തെറ്റില്ലാണ്ട് ആൻസർ ചെയ്യുക അങ്ങനെ ആൻസർ ചെയ്യണമെങ്കിൽ നമ്മൾ നന്നായിട്ട് പഠിക്കണം അല്ലേ കാരണം നമുക്ക് മാജിക്കുന്ന അറിഞ്ഞുകൂടാ ഇതൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് കണ്ട ഉടനെ ചെയ്യാനായിട്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് വേണം നമ്മുടെ ബേസിക് നോളജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ബേസിക് നോളജ് ഉണ്ടെങ്കിൽ ഏത് ക്വസ്റ്റ്യനും നമ്മൾ ആ സബ്ജക്റ്റ് നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏത് ക്വസ്റ്റ്യനും എപ്പോൾ വേണമെങ്കിലും വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാം ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ കുറച്ച് സമയം വേണം അല്ലേ നമുക്കിപ്പോൾ ചോറ് കഴിക്കുന്ന പോലെ പെട്ടെന്ന് വായിലേക്കൊണ്ട് ഇതൊക്കെ പഠിച്ചുണ്ടാക്കണമെങ്കിൽ ടൈം വേണം അതുമായത് ഒരു ആറ് മാസത്തെ തറോ പ്രിപ്പറേഷൻ വളരെ എസെൻഷ്യലാണ് ഇതുപോലുള്ള എക്സാമിന് അപ്പം പരീക്ഷ വരുന്നവരെ നോക്കിയിരിക്കാതെ ഇപ്പോഴേ തയ്യാറെടുക്കുക ഈ ഇതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള സ്ഥാപനങ്ങളുള്ളത് അല്ലേ ഞങ്ങളുടെ സ്ഥാപനം എന്ന് പറഞ്ഞാൽ പ്രിക്സ്കയിലാണ് അപ്പോൾ പ്രിസ്കയിൽ രജിസ്റ്റർ ചെയ്യുക വിജയം ഓഫ് കോഴ്സ് നിങ്ങളെ ഞങ്ങളിപ്പോൾ എത്ര പഠിപ്പിച്ചാൽ അതായത് ഞാൻ എത്ര പഠിപ്പിച്ച ഞാനായിരിക്കും മേജറായിട്ട് സബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യുക ഞാനിപ്പോൾ എത്ര പഠിപ്പിച്ചാലും നിങ്ങൾ പഠിച്ചാലും ഒരു കാര്യമില്ല അപ്പോൾ ഞങ്ങളുടെ ഡ്യൂട്ടി എന്താണ് സിലബസ് പ്രോപ്പറായിട്ട് കവർ ചെയ്യുക കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ പഠിപ്പിക്കുക കാരണം കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ ചെറിയ ടൈമിൽ പഠിപ്പിക്കണമെങ്കിൽ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വേണം അസേ എന്നെ ഒരു വയസ്സൻ കാര്യങ്ങൾ പെട്ടെന്ന് പഠിപ്പിക്കാൻ പറ്റും കാരണം നാൽപ്പത് വർഷമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ കാര്യങ്ങൾ അല്ലേ അപ്പോൾ ഒരു സബ്ജക്റ്റ് ഒരു സബ്ജക്റ്റ് കാര്യമായ റെഫറൻസ് ഒന്നും വളരെ ഭംഗിയായിട്ട് സിമ്പിളായിട്ട് പഠിപ്പിക്കാൻ പറ്റും എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ കുറേ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന എക്സാമാണ് ആണ് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അവൈലബിൾ ആണ് പല കോമ്പറ്റീവ് എക്സാമിനും പല പി എസ് സി എക്സാമിനും ക്വസ്റ്റ്യൻ പേപ്പറുണ്ട് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പ്രോപ്പറായിട്ട് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് തരും എന്നുള്ള ഉറപ്പാണ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ സൊല്യൂഷൻ ഉൾപ്പെടെ നിങ്ങൾക്ക് തരും മനസ്സിലായില്ലേ അതുപോലെ തന്നെ എല്ലാ നോട്ട്സും അതായത് ഈ സബ്ജക്റ്റ് കവർ ചെയ്യുന്ന രീതിയിലുള്ള സിംപിളായിട്ടുള്ള നോട്ട്സെല്ലാം നിങ്ങൾക്ക് തരും അപ്പം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ എളുപ്പമായിട്ടുള്ള രീതിയിലാണ് ഞങ്ങളിത് എന്ത് എന്ത് ഞങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഞങ്ങളിത് ഡൗട്ട് ചോദിക്കാം അതാണ് വേറെ ഇത് അല്ലേ ഡൗട്ട് ക്ലിയറൻസ് സെഷൻ ഉണ്ടാകും ഓൺലൈൻ സെഷൻ ഡൗട്ട് ക്ലിയറൻസ് അപ്പോൾ ഏത് ടോപ്പിക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ ഈ പ്രിസ്കലുള്ള ആര് വേണമെങ്കിലും കോൺടാക്ട് ചെയ്താൽ വി വിൽ ഹെൽപ് യു വാട്ട് അവർ ബി യുവർ ഡൗട്ട് അതുപോലെ തന്നെ ലൈവ് സെഷൻ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും അതായത് ഈ ഡൗട്ട്സ് ക്ലിയറൻസിന് വേണ്ടി ലൈവ് സെഷൻ വിൽ ബി പ്രൊവൈഡഡ് ആൻഡ് ഓൾ ദി ക്വസ്റ്റ്യൻ പേപ്പർ വിൽ ബി ഇൻക്ലൂഡഡ് ആൻഡ് ദർ സൊല്യൂഷൻസ് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ രീതിയിലായിരിക്കും ഞങ്ങൾ ക്ലാസ് നോട്ട്സും ബാക്കി കാര്യങ്ങളും തയ്യാറാക്കുക നിങ്ങളും കൂടെ നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആ അത് ഉറപ്പാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഉറപ്പായിട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് പ്രോപ്പറായിട്ട് ചെയ്യുമെന്നുള്ള ഇതാണ് പക്ഷേ നിങ്ങളുടെ ഭാഗത്തു നിന്നും അതേ രീതിയിൽ നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് അതായത് സബ് എഞ്ചിനീയർ എന്നുള്ള പോസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് അതുകൊണ്ട് മറക്കാതെ ട്രിപ്പ് സ്കെയില് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക So that is all. Thank you.